ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൂടി ചേരുകയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, താങ്കൾ എന്തായാലും ഇതിനകം തന്നെ ഈ സുപ്രീം കോടതി വിധിയുടെ ലഭ്യമായ വിവരങ്ങൾ അറിഞ്ഞു കാണും. എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത്? ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ കേസ് നടത്തിയ അഭിഭാഷകനുമായി നടത്തിയ പ്രാഥമികമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണെങ്കിൽ ഈ വിധി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന് വിലയിരുത്താൻ കഴിയില്ല. സബ്ജക്ട് കറക്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. വിധി പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ കൃത്യവും വ്യക്തവുമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയൂ. കാരണം തികച്ചും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം 2014 വരുത്തിയ സുപ്രധാനമായ 4 ഭേദഗതികൾ അതുമായി ബന്ധപ്പെട്ടാണല്ലോ സുപ്രീം കോടതിയിൽ പ്രധാനമായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. കേരള ഹൈക്കോടതിയുടെയും രാജസ്ഥാൻ ഹൈക്കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും വിധിയിന്മേൽ തൊഴിൽ മന്ത്രാലയവും EPFOയും കൊടുത്ത അപ്പീലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പീൽ കേട്ടത് തന്നെ അനിതര സാധാരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പീൽ തള്ളി, സെക്കൻഡ് അപ്പീൽ തള്ളി, റിവ്യൂ പെറ്റീഷൻ തള്ളി, റിവിഷൻ പെറ്റീഷൻ തള്ളിയതിന് ശേഷം ഈ വിധി അനുസരിച്ചുള്ള പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുക്കുകയും 15 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും, അതുകൊണ്ട് EPFO കൂട്ടിപ്പോകുമെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എല്ലാ റൂൾസും മാറ്റിവെച്ചുകൊണ്ട് ഈ കേസ് വീണ്ടും വാദമെടുക്കാൻ വേണ്ടി എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 4 ഭേദഗതികൾ നമുക്കറിയാം. പെൻഷൻ പറ്റി ഒരു പെൻഷനബിൾ സാലറി, പെൻഷൻ പറ്റി പിരിയുന്ന ഒരാളിന്റെ പ്രതിമാസ ശമ്പളം കണക്കാക്കുന്നത് 2014 മുമ്പ് 12 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരി എടുത്താണ് ഒരു മാസത്തെ ശമ്പളം കണക്കാക്കുന്നതെങ്കിൽ 2014 60 മാസമായി വർദ്ധിപ്പിച്ചതിലൂടെ 20 മുതൽ 25% വരെ പെൻഷൻ തുക ഒരു തൊഴിലാളിക്ക് കുറയും. അത് പൂർണ്ണമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2014 ശേഷം സർവീസിൽ തുടരുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർ അധികമായി അവരുടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനിൽ നിന്ന് 1.16% കൂടി, 1.16% കൂടി അധികമായി നൽകണമെന്നുള്ള വ്യവസ്ഥ റദ്ദ് ചെയ്തു. ആശ്വാസകരമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ റദ്ദ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ പാർലമെന്റിലും ചർച്ചയിൽ പറഞ്ഞതാണ്, ഇത് നിയമപരമായി നിലനിൽക്കത്തക്കതല്ല. കാരണം 1952 EPF മാതൃ നിയമം അനുസരിച്ച് എത്ര ശതമാനമാണ് തൊഴിൽ വിഹിതം, തൊഴിലാളിയുടെ വിഹിതം, തൊഴിലുടമയുടെ വിഹിതം, കേന്ദ്ര വിഹിതം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി നിയമത്തിൽ പറയുന്നുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ടുള്ള വിഹിതം എടുക്കണമെന്നുണ്ടെങ്കിൽ മാതൃ നിയമം ഭേദഗതി ചെയ്യണം. മാതൃ നിയമം ഭേദഗതി ചെയ്യാതെ ഏകപക്ഷീയമായി 1.16% അധിക കോൺട്രിബ്യൂഷൻ ഏർപ്പെടുത്തിയത് റദ്ദ് ചെയ്തത് സാങ്കേതികം മാത്രമാണ്. അത് മാതൃ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വീണ്ടും ഏർപ്പെടുത്താൻ നിഷ്പ്രയാസം ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് കഴിയും. അപ്പോൾ അതിലും ആശ്വാസം പറയാൻ കഴിയുന്നില്ല. ഇനി 15,000 രൂപയ്ക്ക് മേളിലുള്ള പുതുതായി നിയമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പുതു നിയമിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിധി ബാധകമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ 2014 മുമ്പ് പിരിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളവും ഈ വിധി ബാധകമല്ല. എന്നാൽ 2014 മുമ്പ് സർവീസിൽ പ്രവേശിച്ച് തുടരുന്നവർ വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സംസാരിച്ചതിന്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് പൂർണ്ണമായും തൊഴിലാളികൾക്ക് അനുകൂലമല്ല ഈ വിധിയെന്നാണ്. ഇക്കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുണകരമാണ് എന്ന വിലയിരുത്തൽ ഒരു വശത്ത് നിന്നുണ്ടാകുമ്പോൾ അത് ഭാഗികമായി മാത്രമേ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നുള്ളൂ എന്നുള്ള വിലയിരുത്തൽ, പൂർണ്ണമായും തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന വിലയിരുത്തലാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്.